ഇടം വാരിക തയ്യാറാക്കുന്ന മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ മൂന്നാമത്തെ കഥയാണ് ഇത്. മറ്റ് രണ്ട് കഥകളുടെയും ലിങ്ക് ഇതോടൊപ്പം കൊടുക്കുന്നു. ചില സവിശേഷ വിശ്വാസങ്ങളും ആചാരങ്ങളും സമ്പ്രദായങ്ങളും വെറ്റുപുലർത്തുന്ന തൻ്റെ സമൂഹത്തിൻ്റെ നേരെ പിടിച്ച കണ്ണാടിയാണ് ഈ മൂന്ന് കഥകളും. എല്ലാം വിവാഹബന്ധത്തിൻ്റെ കഥകളാണ് എന്ന് പ്രത്യേകതയുമുണ്ട്. മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ ചെറുകഥ മഞ്ഞൾ പൊടി. വേദാപാൾ തന്റെ 18 മുഴം ചേലയുടെ മടിയഴിച്ച് കുത്തിക്കൊണ്ട് പറയും. പൂടുവലിന്റെ തുമ്പിൽ തൂങ്ങുന്ന താക്കോൽ കൂട്ടം ഉപയോഗിച്ച് കുമ്പ ചൊറിഞ്ഞുകൊണ്ട് കാൻവസ് കസേരയിൽ കിടക്കുന്ന താണുവയ്യർ അനങ്ങുകയില്ല. വേദാമ്പാൾ ആവർത്തിക്കും. അയ്യർ അനങ്ങുന്നില്ല. അയ്യർ താക്കോൽ പ്രയോഗം നിർത്തിയിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കും, എങ്കിലും ഒന്നും പറയുകയില്ല. മൂക്കൻ തമ്പിലുള്ള വൈരം വെട്ടിത്തിളങ്ങത്ത വിധം തലയാട്ടിക്കൊണ്ട് വേദാമ്പാൾ തുടരും. ഇത്രയുമാകുമ്പോൾ താണു അയ്യർ പിൻകുടുമ അഴിച്ചു കെട്ടും, പക്ഷേ മിണ്ടുകയില്ല. വേദാമ്പാൾ കയർക്കും. കുടുമേ അവിടുത്തെ കട്ടിയിണ്ടേ, ഇങ്ങേ ഇറങ്ങോ, പുള്ളിയെ എവളിയോ കട്ടിണ്ട് വരട്ടും. കുറ്റബോധത്തോടെ അയ്യർ എഴുന്നേൽക്കും. ഭാര്യയുടെ മാംസളമായ താടിയിൽ വിരലിൽ ഊന്നിക്കൊണ്ട് പറയും. നല്ല പ്രപ്പോസൽ വരട്ടും, പാർക്കലാം. എന്നെ ചൊന്നാലും പാർക്കലാം പാർക്കലാം. കോഴിച്ചിട്ടാതടി. അയ്യർ വേദാമ്പാളുടെ താടിയിൽ പ്രേമപൂർവം ഒന്ന് നുള്ളും. പോരുങ്ക കേട്ട് ശൃംഗാരം. ഭാരം കയറ്റിയ ഒരു ലോറി ഗാർഡ് സെക്ഷൻ റോഡ് കയറുന്ന ലാഘവത്തോടെ വേദാമ്പാൾ അടുക്കളയിലേക്ക് ചലിക്കും. ഇതൊരു നിത്യസംഭവമായിരുന്നു. മകൻ ശുപ്പമണിക്ക് 28 വയസ്സായി. ഇനിയും വിവാഹം നടന്നിട്ടില്ല. അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ വേദാമ്പാൾക്ക് കലശലായ ദുഃഖം തോന്നും. പെൺകുട്ടികളുടെ വിവാഹത്തെക്കുറിച്ച് ഓർത്താണ് അമ്മമാർ വിഷമിക്കേണ്ടത്. എന്നാൽ ഇവിടെ പെൺകുട്ടികൾ യഥാകാലം വിവാഹിതരായി. ശുപ്പാമണി മാത്രം ഇങ്ങനെ നിൽക്കുന്നു. അവൻ വക്കീലാണ്, തരക്കേടില്ലാത്ത പ്രാക്ടീസുണ്ട്. കുടുംബ മഹിമയ്ക്കും പണത്തിനും ഇവിടെ ഒരു കുറവുമില്ല. എന്നിട്ടും ആരോഗ്യവാനായ ശുപ്പാമണിക്ക് ഒരു പെണ്ണിനെ കിട്ടാത്തതുകൊണ്ട് താണുവയുടെ അനാസ തന്നെ കാരണം. പാർക്കലാം പാർക്കലാം, അതിനു മുമ്പ് ഇവൻ കെട്ടുപൊട്ടിച്ചാലോ. നാളുകൾ ചെന്നു. ഗുണക്കഥകളെ പ്രചരിപ്പിക്കാൻ സമർത്ഥയായ കുപ്പിപ്പാട്ടി കോരി പിടിച്ച് താണുവയ്യരെ കാണാൻ വന്നു. പാട്ടി പറഞ്ഞു, താണുവയ്യർ കുപ്പിപ്പാട്ടിയെ വിരട്ടിയോടിച്ചു. എങ്കിലും പാട്ടി പറഞ്ഞത് മനസ്സിൽ തട്ടി. പാട്ടി വേദാമ്പാളോടും ഈ വാർത്ത പറഞ്ഞിരിക്കുന്നു. അന്ന് രാത്രി താണുവയ്യരുടെ കിടപ്പറയിൽ ലഹള നടന്നു. കുടുംബത്തിലെ എൻ പെരിയ പാട്ടാവുക്കപ്പുറം ആരും ശൂദ്രച്ചിയെ സംബന്ധം ചെയ്തില്ലേ. പെരിയ പാട്ടാ ചെയ്തിരുന്നാറേ. ആ മാണ്ടി നാല് സംബന്ധം. രാമരാമ, അപ്പൊ പൊണ്ടാട്ടിയും ചേർത്ത് 5 പേരാ? ആ മാണ്ടി അന്ത പരമ്പര തന്നെ. അതിനോലത്താ ശുപ്പാവണി പോടി. പെരിയ പാട്ടാ നിറയെ ഉഴുന്നുവടയെ തിമ്പർ. അവർക്ക് ചുമ്മാ എടുക്ക മുടിയലേ. ഉങ്ക പുള്ള ശിക്കങ്കിക്കും എല്ലാം തിങ്കറാനാം. അവൻ ചുമ്മാ ഇരുപ്പാനാ? അപ്പടിയൊന്നും വരാതെ. അപ്പടിത്താ വരും. വരാതടി. വരും. വേദാമ്പാൾ താണുയ്യരെ കൈപ്പുറത്താക്കി കഥ കടച്ചു. മുറുക്കാൻ ചെല്ലം തപ്പിക്കൊണ്ട് താണുയ്യർ നടക്കുമ്പോൾ മകന്റെ മുറിയിൽ വെളിച്ചം കണ്ടു. അയ്യർ പിറുപിറുത്തു. അധ്വാനിച്ച് കേസ് പഠിക്കുകയാണ് മകൻ. അഭിമാനപൂർവ്വം അയ്യർ മകന്റെ മുറിയിൽ കടന്നു. വിചാരിക്കാത്ത കാഴ്ചയാണ് കണ്ടത്. ആൾ ഇന്ത്യ റിപ്പോർട്ടിന്റെ പുറത്ത് കൊപ്പകശാസ്ത്രം തുറന്നിരിക്കുന്നു. അതിനകത്തു നിന്നും അർദ്ധനഗ്നിയായ ഒരു സിനിമ നേടിയുടെ ചിത്രം എത്തി നോക്കുന്നു. ഏത് കുപ്പി ചൊന്നാലും ഡപ്പി ചൊന്നാലും ശരി, നാ അപ്പടി ചെയ്യല. അപ്പടിയാ? ശരി. തലയിലെ ഒരു പൊണ്ണ വെച്ച കട്ട പോറേ. ഏത് പൊണ്?
ഇനി ഏത് ജാതകം ശരറോ അന്തപ്പോൺ ആമാം പൊൻ കറുപ്പ് പിടിക്കലേ എന്നൊന്ന് ചൊല്ലാതെ. ഒടുവിൽ ഒരു ജാതകം ചേർന്നു. ഹരിഹരയ്യരുടെ മകൾ തൈരം. 10,000 രൂപയും 8,000 രൂപയുടെ വെള്ളിപ്പാത്രങ്ങളും 2,000 രൂപ വിലയുള്ള അണ്ടാഗിണ്ട അരുക്കൻ ചട്ടികളും 50 പവനും വൈരക്കമ്മലും പട്ടുകിടത്തിയും വേണ്ടത്ര ഫർണിച്ചറുമായിട്ടാണ് 4.25 പൊക്കവും 90 റാത്തൽ തൂക്കവും പരപ്പാർന്ന ശരീരവുമുള്ള തൈലം താണുവയ്യരുടെ കുടുംബത്തിലെത്തിയത്. പൊക്കോവ ശാസ്ത്രത്തിലെ റൂളിംഗുകൾ വായിച്ചു വായിച്ചു കാത്തിരുന്ന ശുപ്പമണി മുഖം ചുളിച്ചില്ല. വീടിന്റെ തെക്കുഭാഗം തനിക്കും തൈലത്തിനും വേണ്ടി അയാൾ ഒരുക്കി. ഓഫീസ് റൂം തൊട്ടുപിന്നിൽ ബെഡ്റൂം, അനുബന്ധിച്ചുള്ള ബാത്റൂം, പിന്നെ ഒരു നീളൻ വരാന്തയും. വേണമെങ്കിൽ സിനിമാ നോടലിൽ തൈലം വന്നിച്ച് ഓടിക്കളിക്കാം. പക്ഷെ 90 റാത്തൽ തൂക്കമുള്ള തൈലത്തിന് അയാൾ കഠിനാധ്വാനമൊന്നും നൽകിയില്ല. അയാളുടെ ചിന്തകൾ സ്ഥൂലശരീരങ്ങളായ തമിഴ് നടികളെക്കുറിച്ചായിരുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിലും തൈലം 80 ദിവസങ്ങൾക്കകം ഗർഭം ധരിച്ചു. ആയിടെയാണ് വീട്ടുജോലികളിൽ നോക്കിപ്പോന്ന മുതുക്കിയായ പാർവമ്മ വേദാമ്പാളോട് ബലഹിച്ച് ജോലി വിട്ടുപോയത്. ഗുമസ്തനോട് ഒരു വേലക്കാരിയെ കണ്ടുപിടിക്കാൻ ശുപ്പാമണി ചട്ടം കെട്ടി. മകനെ ഭയമുള്ള അമ്മ പറഞ്ഞു, ഒന്നുകിൽ തീരെ ചെറുത് അല്ലെങ്കിൽ വളരെ പ്രായമുള്ളതോ. വേലക്കാരിയുടെ സ്പെസിഫിക്കേഷൻ കേട്ട ഗുമസ്തൻ വേദാമ്പാളിനെ അനുസരിച്ചില്ല. അയാൾ കൊണ്ടുവന്നത് 21-കാരിയായ ദേവകി എന്ന ആരോഗ്യവതിയായിരുന്നു. ശുപ്പാമണി കോടതിയിൽ അവധിക്ക് അപേക്ഷകൾ കൊടുക്കാൻ തുടങ്ങി. കോടതിയിൽ ചെലവിടുന്നതിലേറെ സമയം വീട്ടിൽ ചെലവാക്കി തുടങ്ങി. ഗർഭത്തിന്റെ 3-ാം മാസത്തിൽ ഹരിഹരയ്യർ മകളെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. വ്യാക്കുകാലമല്ലേ, 5-ാം മാസത്തിൽ തൈലത്തിന് ആചാരപ്രകാരം മണയെടുക്കി അവളെ താണുവയ്യരുടെ വീട്ടിൽ കൊണ്ടാക്കി. തൈലത്തിന്റെ അഭാവത്തിൽ ദേവകിയും ശുപ്പാമണിയും തമ്മിലെടുത്തു. തൈലം അടങ്ങിയപ്പോൾ ശുപ്പാമണി അന്യൂനമായൊരു ടെക്നിക് കണ്ടുപിടിച്ചു. രാവിലെ 7:30 തൈലം കുളിമുറിയിൽ കയറി കതകടയ്ക്കുന്നു. 8:30 വരെ കുളിയാണ്. 7:30 ദേവകി ബെഡ്റൂം തൂക്കാനെത്തും. കട്ടിലിൽ അവൾ ശുപ്പാമണി ഒന്നിച്ചിരിക്കുമ്പോൾ ശുപ്പാമണി ചൂല് തറയിൽ ഉരച്ചുകൊണ്ടിരിക്കും. ശബ്ദം കേൾക്കുമ്പോൾ ദേവകി മുറി തൂക്കുകയാണെന്ന് തൈലം കരുതും. എല്ലാം ഭദ്രം. ചൂലിൻ്റെ ശബ്ദം കേട്ടില്ലെങ്കിലേ തൈലത്തിന് സംശയമുണ്ടാകും. അതിന് ശുപ്പാമണി ഇടയാക്കുകയില്ല. ഗർഭത്തിൻ്റെ 7-ാം മാസം പിറന്നു. സീമന്തം നടത്താനുള്ള തീയതി നിശ്ചയിക്കപ്പെട്ടു. ബന്ധുജനങ്ങൾ വന്നുകൂടി. 9:00 വാദ്യാർ വരും. മന്ത്രോച്ചാരണം തുടങ്ങും. ആ ഒരു ദിവസം പോലും ദേവകിയെ കാണാതിരിക്കാൻ ശുപ്പാമണിക്ക് മനസ്സ് വന്നില്ല. തൈലം കുളിമുറിയിൽ കയറി. ദേവകി ബെഡ്റൂമിൽ വന്നു. ശുപ്പാമണി ദേവകി ഒന്നിച്ച് കട്ടിലിരുന്നു. സംശയമുണ്ടാകാതിരിക്കാൻ പതിവ് പോലെ അയാൾ തറയിൽ ചൂലരച്ചു തുടങ്ങി. പെട്ടെന്ന് കുളിമുറിക്കതക് തുറക്കുന്ന ശബ്ദം കേട്ടു. ശുപ്പാമണിക്ക് കട്ടിലിൽ നിന്ന് ഞെട്ടി ഉണരാനാകുന്നതിനു മുമ്പ് തൈലം ബെഡ്റൂമിൽ കയറി വന്നു. ദേവകി ഓടിയൊളിച്ചു. ശുപ്പാമണി വേർത്തൊലിച്ചു നിന്നു. കയ്യിൽ ചൂലുമായി. മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാത്തതിനാൽ അയാൾ ദേഷ്യം അഭിനയിച്ചു. തൈലം മഞ്ഞൾപ്പൊടി എടുക്കാൻ ചുവരിൽ തറച്ചിട്ടുള്ള ഷെൽഫിലേക്ക് നീങ്ങി. ഒരു നുള്ള പൊടിയെടുത്തുകൊണ്ട് അവൾ നിശബ്ദയായി കുളിമുറിയിലേക്ക് മടങ്ങി. സീമന്തത്തിന്റെ ചടങ്ങുകൾ നടത്തുമ്പോൾ തൈലത്തിന്റെ മുഖം വാടിയിരുന്നു. സന്ധ്യയായി. വേദമ്പൾ ചോദിച്ചു, തൈലോ, നീയേ ഒരു മാതിരിയായി. രാത്രി നന്നേ വൈകി. തൈലവും ശുപ്പാമണിയും കിടന്നു കഴിഞ്ഞിരുന്നില്ല. ഇന്ന് ശുപ്പാമണിയുടെ കൂടെ കിടത്തിയില്ലെന്നാണ് തൈലത്തിന്റെ തീരുമാനമെന്ന് എല്ലാവർക്കും തോന്നത്തക്ക വിധം തൈലം പെരുമാറി. അവൾ പലരുമുള്ള ഹാൾ മുറിയിൽ തന്റെ കിടക്ക വിരിച്ചു. വേദാമ്പൾ തൈലത്തെ വിളിച്ചു, ഞാൻ തൂങ്കറേ, ഓടിപ്പോ, ശുപ്പാമണി റൂമൊക്കെ പോ. എനക്ക് തെരിയാതെ ഇന്നൊക്കെ അങ്ങ താൻ തൂങ്ങണം, അല്ലാട്ടാ കുടന്തയോമയാപ്പോകും. സീമന്തത്തിന്റെ രാത്രിയിൽ ഭർത്താവ് ഒന്നിച്ച് കിടന്നില്ലെങ്കിൽ സംഭവിക്കാവുന്ന കുഴപ്പത്തെക്കുറിച്ചുള്ള അന്ധവിശ്വാസം വേദാമ്പൾ അവതരിപ്പിച്ചു. പാവം തൈലം. അവൾ ശുപ്പാമണിയുടെ മുറിയിലേക്ക് പോയി. അടുത്ത ദിവസം തൈലത്തെയും കൊണ്ട് ഹരിഹരയ്യനും ബന്ധുക്കളും മടങ്ങി. ഇനി പ്രസവം കഴിഞ്ഞ് 3 മാസത്തിന് ശേഷമേ അവൾ തിരിച്ചു വരികയുള്ളൂ. തൈലം പോയതിന്റെ പിറ്റേന്ന് ദേവകി പണിക്ക് വന്നപ്പോൾ വേദാമ്പൾ പറഞ്ഞു, ശുപ്പാമണിക്ക് ഈ തൊഴിൽ തർക്കത്തിൽ ഇടപെടാൻ ധൈര്യമുണ്ടായില്ല. പിന്നീടൊരിക്കൽ ബാർ അസോസിയേഷൻ മുറിയിൽ വെച്ച് ബ്രാഹ്മണരുടെ അനാചാരങ്ങളെപ്പറ്റി എങ്ങനെയോ ചർച്ചയുണ്ടായപ്പോൾ ശുപ്പാമണി പറഞ്ഞു, നിങ്ങൾ വിചാരിക്കുന്നതിലേറെ അനാചാരമുണ്ടെന്നേ. ഉദാഹരണത്തിന് കുളിയുടെ കാര്യമെടുക്കാം. ഞങ്ങളുടെ പട്ടത്തികൾക്ക് കുളി കഴിഞ്ഞാൽ മുഖത്ത് മഞ്ഞൾപ്പൊടി തേക്കണമെന്ന് വലിയ നിർബന്ധമാ. കൊള്ളാമോ?
ഉണ്ടായിരുന്നു.